ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നെവിൽ ഗോഡാർഡിൻ്റെ ഫീലിംഗ് ഇസ് ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. റോണ്ട ബേർണിൻ്റെ ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം പോലെ തന്നെ ആകർഷണ നിയമത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഫീലിംഗ് ഇസ് ദ സീക്രട്ട്. ആകർഷണ നിയമം എന്താണെന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ സമ്മറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ആകർഷണ നിയമത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും മികച്ച രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നെവിൽ ഗോഡാർഡ്, നമുക്കറിയാം, ആകർഷണ നിയമത്തെക്കുറിച്ച് കൂടുതലും ഡീപ്പായി സംസാരിക്കുന്ന ഒരു ഓതർ തന്നെയാണ് നെവിൽ ഗോഡാർഡ്. നമ്മുടെ മൈൻഡ് എത്രത്തോളം പവർഫുള്ളാണ്, അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്രത്തോളം പവർഫുള്ളാണ്, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഓരോ കാര്യവും എത്തിച്ചേരുമ്പോൾ എത്ര പവർഫുള്ളും സ്പീഡിലുമാണ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എത്തിച്ചേരുക എന്നതാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ലോ ഓഫ് കോൺഷ്യസ്നെസ് പ്രാക്ടീസ് ചെയ്യാനാണ് അദ്ദേഹം ആദ്യം തന്നെ ഓരോ വായനക്കാരനെയും പ്രചോദിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒരു പവർഫുൾ ടൂളാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ തോട്ട്സും പവർഫുള്ളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പതിയെ പതിയെ അത് റിപ്പീറ്റായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, റിപ്പീറ്റായ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നേരെ ആ ഒരു മെസ്സേജ് പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഈ യൂണിവേഴ്സിലേക്ക് ആ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുകയും യൂണിവേഴ്സ് ആ ഒരു ആഗ്രഹങ്ങളെ സഫലീകരിക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കുക. ആകർഷണ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വളരെ ഡെസ്പറേറ്റഡ് ആവാതെ നോക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കാനും ഹാപ്പി ആയിരിക്കാനും ഹാപ്പിയായി ഫീൽ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഐ ആം എന്ന് കൂട്ടിച്ചേർത്ത് എപ്പോഴും നമുക്ക് പറയാനുള്ളത് പറയുക. അതായത് ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ലാക്ക് വൈബ്രേഷനാണ് യൂണിവേഴ്സിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഐ ആം എന്ന് ഉറപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതാണ് എന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐ ആം ഹെൽത്തി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കില്ല എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് നമ്മുടെ റൈറ്റർ പറയുന്നത് ഇതാണ്, ഐ ആം എന്ന് എപ്പോഴും യൂസ് ചെയ്യുക ഒരു അഫർമേഷനായിട്ട്. നമ്മുടെ ഫീലിങ്സ് എപ്പോഴാണോ നമുക്ക് പോസിറ്റീവായ രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് ഫേവറബിളായി ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്, അപ്പോൾ തീർച്ചയായും നമ്മുടെ തലവരെയും അതിലൂടെ നമുക്ക് മാറ്റിമറിക്കാനായി സാധിക്കുമെന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. ലോ ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നാച്ചുറലായി എളുപ്പത്തിൽ നടക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഉറക്കത്തെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഉറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മുടെ മനസ്സ് തീറ്റ സ്റ്റേറ്റിൽ എത്തുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് സെൽഫ് ടോക്ക് നടത്തുന്നു, അത് തീർച്ചയായും സബ് കോൺഷ്യസ് മൈൻഡിൽ എളുപ്പത്തിൽ ചെന്ന് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമയത്ത് ഒന്നാലും നമുക്ക് അഫർമേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാവിലത്തെ ഒരു സമയം നമുക്കറിയാം, നമ്മൾ എന്ത് നമ്മുടെ മനസ്സിനോട് പറഞ്ഞാലും അത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടുണ്ട് അല്ലേ. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അത് നടക്കുമോ, ഇത് നടക്കില്ലേ എന്നുള്ള ആശങ്കകൾ തീർച്ചയായും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ രാത്രിയാകുമ്പോഴത്തേനും ഇത് ഏകദേശം കെട്ടടങ്ങി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവാൻ തുടങ്ങും, നമ്മൾ ഇത്തിരി കാം ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അഫർമേഷൻസ് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പല ഡ്രീംസും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനും കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇമാജിൻ ചെയ്യുക, എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് ഒരു വിത്ത് പോലെയാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസിലിടുമ്പോൾ അത് നല്ലൊരു മരമായി തന്നെ മുളച്ചു വരുന്നതാണ്. നിങ്ങൾ പോസിറ്റീവായ വിത്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയും, നെഗറ്റീവായ വിത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഉറക്കം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രെയർ എന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ലാക്ക് വൈബ്രേഷൻ സെൻഡ് ചെയ്യാതെ എപ്പോഴും ഒരു കൃതജ്ഞതയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിനോടും ഈ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് തീർച്ചയായും ഇരട്ടിയായി തന്നെ നമ്മുടെ ലൈഫിൽ വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
നമ്മൾ മനുഷ്യനേക്കാൾ ഉപരി ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ലൈഫിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി, ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി സ്പീഡിൽ നമ്മുടെ ലൈഫിൽ വന്നിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക നമ്മളൊരു ഗോഡാണ് എന്നുള്ള കാര്യം. ഗോഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രിയേറ്റർ. നമുക്കും തീർച്ചയായും നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഒരു ഗോഡ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ജീവിതം തീർച്ചയായും നമ്മൾ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുത്തിയത് തന്നെയാണ്, അതിനി പോസിറ്റീവായാലും നെഗറ്റീവായാലും. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ ലോ ഓഫ് കോൺഷ്യസ്നെസ് പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ കോൺഷ്യസ്ലി എങ്ങനെ നമുക്ക് ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, നമ്മുടെ ഡ്രീം ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.